മധുരയിലെ കൃഷ്ണജന്മഭൂമി ക്ഷേത്ര സമുച്ചയത്തെ പറ്റിയുള്ള നിർണായക വിവരങ്ങളാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. കൃഷ്ണജന്മഭൂമിയിൽ കേശവദേവ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നും പിന്നീട് ഈ ക്ഷേത്രം പൊളിച്ച് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് പള്ളി പണിതുവെന്നുമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്. യു പി സ്വദേശി അജയ് പ്രതാപ് സിംഗ് നൽകിയ വിവരാവകാശ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ മറുപടി. 1920 നവംബറിൽ പുറത്തിറക്കിയ ഗസറ്റ് രേഖയിലെ വിവരങ്ങൾ ഉദ്ധരിച്ചാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ മറുപടികൾ. കൃഷ്ണജന്മഭൂമി ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗമായിരുന്ന കേശവദേവ ക്ഷേത്രം പൊളിച്ചു മാറ്റിയതിനെ കുറിച്ചായിരുന്നു സിംഗ് വിവരാവകാശ പരാതിയിൽ ചോദിച്ചിരുന്നത്. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ മറുപടിയിൽ കൃഷ്ണജന്മഭൂമി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. പകരം തർക്കഭൂമിയിലെ കേശവദേവ ക്ഷേത്രം മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബ് പൊളിച്ചു മാറ്റിയിട്ടുണ്ടെന്ന കാര്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമായി സ്ഥിരീകരിക്കുന്നുമുണ്ട്. അമ്പലം പൊളിച്ചാണ് പള്ളി പണിതെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള നീക്കമാണ് ഏറെ നിർണായകമാവുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെളിപ്പെടുത്തൽ ഈ പ്രദേശത്തെ ഷാഹി ഈദ്ഗാഹ് പള്ളിക്കെതിരെ നിയമപോരാട്ടം നടത്തുന്നവർക്ക് ലഭിച്ച തുറുപ്പുചീട്ടാണ്. ക്ഷേത്രം പൊളിച്ചു മാറ്റിയാണ് അവിടെ ഷാഹി ഈദ്ഗാഹ് പള്ളി സ്ഥാപിച്ചത് എന്ന ASI റിപ്പോർട്ട് പുറത്തുവിട്ട ഈ രേഖകൾ അലഹബാദ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സമർപ്പിക്കുമെന്നാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി അധ്യക്ഷനും അഭിഭാഷകനുമായ മഹേന്ദ്ര പ്രതാപ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേസിന് ബലം നൽകുമെന്ന് ഉറപ്പാണ്. കൃഷ്ണ ജന്മഭൂമിയിലാണ് ഷാഹി ഈദ്ഗാഹ് പള്ളി സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അവകാശപ്പെട്ട ഹിന്ദു സംഘടന കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ സർവേ നടത്താനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു. എന്നാൽ പള്ളി കമ്മിറ്റി കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി. ഇതോടെ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മുഗൾ ഭരണകാലത്ത് മതഭ്രാന്ത് മൂലം മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദുക്കളുടെ നിരവധി ആരാധനാലയങ്ങൾ കയ്യേറിയിട്ടുണ്ട്. അവയിൽ പലതും കൊള്ള ചെയ്യുകയും തകർക്കുകയും മസ്ജിദുകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മതപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ താൻ ആരാധന നടത്തുന്ന ഒരു മസ്ജിദ് ഹിന്ദുവായ ഒരാൾ കൊള്ളയടിക്കുന്നത് ഒരു മുസ്ലിമിന് ഒരിക്കലും സഹിക്കാനാവില്ല. ഇതുപോലെ താൻ ആരാധിക്കുന്ന രാമന്റെയോ കൃഷ്ണന്റെയോ വിഷ്ണുവിന്റെയോ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഹിന്ദുവിനും അംഗീകരിക്കാനാവില്ല. എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിമത്തത്തിന്റെ ചിഹ്നങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം. മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഹിന്ദുക്കളുടെ കൈവശമുണ്ടെങ്കിൽ അത് മഹാമനസ്കതയോടെ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുസ്ലിങ്ങളുടെ കൈവശമാണെങ്കിൽ അവ സന്തോഷത്തോടെ ഹിന്ദുക്കൾക്കും കൈമാറണം. ഇത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. സിഡ് ന്യൂസ്, കോഴിക്കോട്.